വലിയ സ്ത്രീക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കണ്ട ഏറ്റവും വലിയ വിജയമായി മാറുന്നു കാതൽ അതെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ കണ്ട ഏറ്റവും വലിയ വിജയങ്ങളുടെ പട്ടികയിലേക്ക് ഈ ഒരു സിനിമയും എത്തുകയാണ് ഹിസ്റ്റോറിക്കൽ സക്സസ് ഓഫ് എ റിയൽ ലവ് എന്ന പോസ്റ്ററിലാണ് ഇപ്പോൾ സിനിമ വരുന്നത് ഇരുപത്തി അഞ്ച് ദിനങ്ങൾ പിന്നിടുകയാണ് ഈ ഒരു കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഒരു സാധാരണ സിനിമയായി വന്ന് ഒരു പ്രതീക്ഷയും ഇല്ലാതെ വന്ന ഒരു ക്ലാസിക് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മാത്രമായി വന്ന ഒരു അവാർഡ് പടം എന്ന് നമ്മൾ സാധാരണക്കാർ പറയുന്ന ഒരു സിനിമ വന്നിട്ട് അത് ഇരുപത്തിയഞ്ച് ദിവസം തികഞ്ഞോടി ഏകദേശം പതിനാറ് കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷനും പന്ത്രണ്ട് കോടിക്ക് മുകളിൽ കേരള ക്ഷനിലേക്കും എത്തി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇനിയും സിനിമ ഒന്നോ രണ്ടോ ആഴ്ച ഇവിടെ ഓടും ഒ ടി ടി റിലീസ് മാത്രമാണ് ഇതിന് മുന്നിൽ നിൽക്കുന്നത് ഒ ടി ടി റിലീസിന് തൊട്ട് മുമ്പ് വരെയുള്ള ദിവസം തിയേറ്ററുകളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അതിപ്പോൾ ഡിസംബർ കഴിഞ്ഞിട്ടാണെങ്കിലും ഈ സിനിമ ഇവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് മലയാളത്തിൽ പത്തോളം സിനിമകൾ മമ്പൻ വിജയം നേടിയപ്പോൾ അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കാതൽ കോർ തന്നെയാണ് പല സിനിമകളിലെയും നമ്മൾ അങ്ങനെ ഒരു ചോദ്യം വരും ഇവിടെ നൂറ് കോടിക്ക് മുകളിൽ കടന്ന സിനിമയിലെ നൂറ്റി എഴുപത്തിയഞ്ച് കോടിക്ക് മുകളിൽ നടന്ന കഴിഞ്ഞ സിനിമയിലെ ഈ ഒരു വർഷം തന്നെ മമ്മൂട്ടിയുടേതായി ഈ വർഷം തിയേറ്ററുകളിൽ നിന്ന് നൂറ് കോടി നേടിയ മറ്റ് സിനിമയില്ലേ എന്നൊക്കെ ചോദ്യമുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ മുകളിലുള്ള വിജയമായി മാറുകയാണ് കാതൽ ദ കോർ എന്നുള്ള സിനിമ പ്രൊഡക്ഷൻ കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ള സിനിമകളെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ പതിന് മടങ്ങ് വർദ്ധനമാണ് ഈ സിനിമയ്ക്ക് അങ്ങനെ നോക്കുമ്പോൾ ചില സിനിമകൾ പത്ത് കോടി മുടക്കി മുപ്പത് കോടിയോ നാൽപ്പത് കോടിയോ നേടുമ്പോൾ മൂന്ന് കോടി മുടക്കി ഈ സിനിമ ഇപ്പം ഇരുപത് കോടി ആ റേഞ്ചിലേക്ക് എത്തുകയാണ് പതിനാറ് കോടി തിയേറ്ററുകളിൽ നിന്ന് മാത്രമേ ടോട്ടൽ ബിസിനസ് കാര്യങ്ങളുമെല്ലാം വരുമ്പോൾ അറുപത് കോടിക്ക് മുകളിലേക്ക് കാതൽ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് കാതലിൻ്റെ സക്സസ് മലയാളം കണ്ട ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായി മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഒരിക്കൽ പോലും ഈ സിനിമ ഇറങ്ങുമ്പോൾ ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഈ സിനിമ സാധാ ലെവലിൽ ഒരു പത്ത് ദിവസം തികഞ്ഞു ഓടുമെന്നുള്ളത് അതായത് സിനിമ കാണാൻ ഇങ്ങനെയുള്ള സിനിമകൾ കാണാൻ ആഗ്രഹമുള്ള ആളുകൾ അറ്റ്ലീസ്റ്റ് പോയി കണ്ടിട്ട് അതാ ഓടും എന്നുള്ളൊരു കാര്യം പോലും പക്ഷേ ഇവിടെ കണ്ടത് ഏറ്റവും വലിയ അത്ഭുതം തന്നെയാണ് വേറെ ഒന്നുമല്ല ലോകമെമ്പാടും ഈ സിനിമയെക്കുറിച്ച് ഏറ്റവും മികച്ച രീതിയിലുള്ള അഭിപ്രായം വരുന്നു മറ്റൊന്ന് മമ്മൂട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മോസ്റ്റ് ഐക്കണിക് ആക്ടർ എന്നുള്ള ഒരു കാര്യം വരുന്നു അത് കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ മാത്രമല്ല വേൾഡ് വൈഡ് ആയിട്ട് തന്നെ ആ ഒരു രീതിയിലേക്ക് അദ്ദേഹത്തെ കാണുന്നു ഒറ്റ ഉത്തരം അല്ലെങ്കിൽ ഒറ്റ സിനിമ അത് കാതൽ തക്കോർ തന്നെയാണ് ഇതേപോലെയുള്ള മികച്ച നടന്മാർ നായക നടന്മാർ ഒരിക്കലും ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആഗ്രഹമുണ്ടാകാം പക്ഷേ അവരെ കൊണ്ട് ചെയ്യാൻ കഴിയില്ലാത്ത ഒരു സിനിമ എന്ന് തന്നെ പറയും തന്നെയാണ് മമ്മൂട്ടി വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെയുള്ള വ്യത്യസ്തമായ സിനിമകളുമായി മമ്മൂട്ടി വന്നു അത് തമിഴിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും ഒക്കെ നമ്മൾ കാണാറുണ്ട് ഇവിടെ മലയാളത്തിൽ എല്ലാ വർഷങ്ങളിലും നമുക്കറിയാം അഭിനയ പ്രാധാന്യമുള്ള സിനിമകൾ അഭിനയിക്കുന്നതിൽ ഏറ്റവും മികവ് കാണിക്കുന്ന സൂപ്പർ താരമായി മാറുന്നു മമ്മൂട്ടി അത് തുടക്ക മുതൽ ഇന്ന് ഈ നിൽക്കുന്ന നിമിഷം വരെയും നമുക്ക് അതുതന്നെ കാണാൻ കഴിയുന്നു എന്താണല്ലോ കാതലിൻ്റെ ഏറ്റവും വലിയൊരു വിജയമായി മാറുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കണ്ട വലിയ വിജയമായി മാറി കാതൽ എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ ഇഷ്ടം സപ്പോർട്ട് ചെയ്തു തരാം മീഡിയാസ്